പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് തെളിവ് വേണമെന്നാവശ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മുതിർന്ന നേതാവും പാർട്ടി വക്താവുമായ വിനോദ് ശർമ്മ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. മധ്യപ്രദേശിലെ മുതിർന്ന നേതാവായ വിനോദ് ശർമ്മ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്കാണ് തന്റെ രാജി സമർപ്പിച്ചത്. ബലാക്കോട്ടിൽ വ്യോമസേന നടത്തിയ തിരിച്ചടിയെ ചോദ്യം ചെയ്തത് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചതായി അദ്ദേഹം കത്തിൽ ആരോപിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മധ്യപ്രദേശിലെ മുതിർന്ന നേതാവ് പാർട്ടി വിട്ടത് കോൺഗ്രസിന് വൻ തിരിച്ചടിയായതാണ് വിലയിരുത്തൽ. വ്യോമാക്രമണത്തിന് തെളിവ് ആവശ്യപ്പെട്ടത് നാണക്കേടും നിരുത്തരവാദിത്തപരമായ നടപടിയാണെന്ന് ആരോപിച്ച ശർമ്മ ഇത്തരം നടപടികൾ ബാലിശമാണെന്നും കൂട്ടിച്ചേർത്തു. 30 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ചതിനു ശേഷം ഏറെ ദുഃഖത്തോടെയാണ് താൻ പാർട്ടി വിടുന്നത്. തീവ്രവാദികളുടെ ഭാഷയിൽ സംസാരിച്ച പാർട്ടി ഹൈക്കമാൻഡ് നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ തകർത്തു. ഇക്കാര്യം ഉന്നയിച്ച് നിരവധി തവണ രാഹുൽഗാന്ധിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാജീവ് ഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ആശയങ്ങളെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇക്കാര്യങ്ങൾ കാരണത്താൽ പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കൊപ്പം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇനി കോൺഗ്രസിൽ നിന്നും പുറത്തുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.